അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരെ, ഈ അടുത്ത കാലത്തായിട്ട് ഒരു മൗലവി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ആദ്യം സുന്നിയായിരുന്നു, പിന്നീട് അതിൽ നിന്ന് തബ്ലീഗിസത്തിലേക്ക് വന്നു. തബ്ലീഗിസത്തിൽ നിന്നും പിന്നീട് അദ്ദേഹം സലഫിസത്തിലേക്ക് പോയി. അപ്പോൾ ഈ തബ്ലീഗിസത്തിലേ നിന്നും എന്തിനാണ് അദ്ദേഹം സലഫിസത്തിലേക്ക് വന്നത് എന്നുള്ളത് ആ ചോദ്യം അവിടെ ബാക്കിയാണ്. അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. തബ്ലീഗിസവും സലഫിസവും ആശയപരമായിട്ട് രണ്ടും ഒന്നന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്തിനാണ് തബ്ലീഗിസം വിട്ട് സലഫിസത്തിലേക്ക് വന്നത്, അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പം അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു വെളിപാട് കിട്ടിയതുപോലെ മൗലീദ് ചൊല്ലുന്നവർ, റാത്തിബ് ചൊല്ലുന്നവർ, മൊഹിദി ശേഖനെ വിളിക്കുന്നവർ, അതുപോലെ തന്നെ ബദീങ്ങളെ വിളിക്കുന്നവർ എല്ലാം മുശ്രിക്കുന്നു, കാഫിരിങ്ങളല്ല. അവരുമായിട്ട് ഒരു ബന്ധത്തിനും നമുക്ക് അനുവാദമില്ല. അത്ര കണ്ട് ആക്ഷേപിച്ച് സുന്നികളായ നമ്മുടെ പണ്ഡിതന്മാരെയും മഹത്തുക്കളെയൊക്കെ കരിവാരിത്തേക്കാനും അവരെ പേരിൽ കുഫ്ർ ആരോപിക്കാനും ഈ അടുത്തായിട്ട് ഇയാൾ തയ്യാറായി. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണ്ഡിതനെന്നൊന്നും പറയാൻ ഈയൊരു ഇത് വെച്ചിട്ട് കഴിയില്ല. കാരണം ഇത്ര വലിയൊരു വിവരക്കേട് പറയണമെങ്കിൽ പണ്ഡിതൻ പോയിട്ട് അറിവിൻ്റെ ഒരംശം പോലും അദ്ദേഹത്തിന് തൊട്ട് തീണ്ടിയിട്ടില്ല എന്നേ മനസ്സിലാവുള്ളൂ. കാരണം ആരാണ് ഇവിടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ? മഹാന്മാരായ സൂക്ഷ്മശാലികളാണ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ മഹാനായിരുന്നല്ലോ കണിയത്ത് ഉസ്താദ്. കണിയത്ത് ഉസ്താദിനറിയാത്ത ആരാളുള്ളത് കേരളത്തിൽ? ഏത് സാധാരണക്കാർക്കും, ഏത് കൊച്ചുകുട്ടിനോട് ചോദിച്ചാലും കണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവർക്കറിയും. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച, സൂക്ഷ്മതയോടെ ജീവിച്ചൊരു മനുഷ്യൻ. അവരടക്കം ഇയാൾ പറഞ്ഞ് ആ വകുപ്പിൽ പെട്ടു. അവരൊക്കെ മൗലിദിൻ്റെയും റാത്തീബിൻ്റെയും കുത്തുബിയത്തിൻ്റെ ഒക്കെ ആൾ തന്നെ. അപ്പോൾ അവർ ഒക്കെ ഇയാൾ പറഞ്ഞനുസരിച്ച് ഇയാൾ മാത്രം ഇപ്പോൾ സ്വർഗത്തിൽ പോവാം, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്ക് പോവാം. എന്തൊരവസ്ഥയാണിപ്പോൾ! എങ്ങനെ ഇയാൾക്ക് ഇത് പറയാൻ സാധിച്ചു? എവിടുന്നാണ് ഈ വെളിപാടിപ്പോൾ അടുത്ത് കിട്ടിയത്? എത്ര വലിയ ഗുരുതരമായ ആരോപണമാണിത്! ഇവർക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഈ ചുഴലിയാണോ ഇപ്പോൾ ഇവിടെ സലഫിസം കൊണ്ടുവന്നത്? അതിൻ്റെ ഒരു പുനരുദ്ധാരകനാണോ അദ്ദേഹം? ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ ആളുകളൊന്നും അദ്ദേഹത്തെക്കാളും ചെറുതോ? അതായത് സലഫികളിൽപ്പെട്ട തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ചെറിയ കൊച്ചുകുട്ടിക്ക് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ അബദ്ധമാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണത് ബാധിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇവരക്കേട് കൊണ്ട് പലതും വിളിച്ചു പറയുകയും അവസാനം സ്വയം നശിച്ചു പോകുന്ന അവസ്ഥ വരിക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ കുഫർ ആരോപിച്ചാൽ, വെറുതെ കുഫർ ആരോപിച്ചാൽ, ഒരു കാരണവുമില്ലാതെ ശരഈയായി തെളിയിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ കുഫ്രാരോപണം നടത്തിയാൽ ആ കുഫർ ഇയാളിലേക്ക് തിരിച്ചു വരും. കാരണം അയാൾക്ക് അങ്ങനത്തെ ലക്ഷണങ്ങളോ അതിൻ്റെ കാരണങ്ങളൊന്നുമില്ല. പിന്നെ അത് നേരെ ഈ പറഞ്ഞ ആരോപിച്ച ആൾക്ക് തിരിച്ചു വരുന്നല്ലേ. ഇയാളെ കാര്യമാണ് ഇയാൾ സൂക്ഷിക്കേണ്ടത്. അത് സൂചിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നല്ലാതെ ഇദ്ദേഹത്തെ ഇപ്പം നെറുവഴിയിലേക്ക് കൊണ്ടുവരാനൊന്നും നമുക്ക് കഴിയില്ല. പറയാം നമുക്ക്, കാരണം ഇത് അത്രയും വലിയ ഗുരുതരമായ, ഈ കാലം അത്രയായിട്ട് ഇത്രയും ശക്തമായി പരസ്യമായി ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ വിധേയ പ്രസ്ഥാനക്കാരുടെയൊക്കെ ആശയങ്ങളൊക്കെ പരിശോധിച്ചാൽ എത്രയോ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളുണ്ട്. അത് വെച്ചിട്ട് സുന്നികൾ ഇതുവരെ അവരെക്കുറിച്ചൊന്നും കുഫ്രാരോപണം നടത്തിയിട്ടില്ലല്ലോ. പക്ഷേ സുന്നികളെ സംബന്ധിച്ച് അവർ കുഫ്രാരോപണം നടത്തുന്നതിന് വളരെ ലാഘവമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വളരെയേറെ ചിന്തിക്കേണ്ടതും പൊതുസമൂഹത്തിനും മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പറയുമ്പോൾ അവരവരെ ശ്രദ്ധിക്കണം.
അവരവരുടെ കാര്യത്തെയാണ് അത് ബാധിക്കുന്നത്. സ്വയം നശിക്കുന്നതിലേക്കാണ് എത്തുക. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അദ്ദേഹത്തിനും എല്ലാവർക്കും അള്ളാഹു സന്മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.